യെസ്, പ്രഭാത കേരളം മ്യൂസിയത്തിൽ നിന്നും തുടരുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കർണാടകയിൽ നാളെ വോട്ടെണ്ണലാണ്. യെസ്, നമ്മൾ കർണാടക വാർത്തകളിലേക്ക് വിശദമായി തന്നെ വരുമ്പോൾ എന്തായാലും കാത്തിരുന്ന ജനവിധിയാണ് കർണാടകയിൽ നിന്നും ഉണ്ടാവാൻ പോകുന്നത്. മനു ഭരത് നമുക്കൊപ്പം ചേരുന്നു. മനു, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കർണാടകയുടെ രാഷ്ട്രീയം ആർക്കൊപ്പം എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനം വരാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ്. നാളെ രാവിലെ 8 മണിക്ക് തന്നെ കൗണ്ടിംഗ് ആരംഭിക്കുകയാണ്. മലയാളികൾക്ക് വളരെ പ്രാധാന്യമുള്ള, വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ജനവിധി കൂടിയാണല്ലോ അവിടെ. സ്വാഭാവികമായും ഏറ്റവും ഒടുവിൽ വന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണ്. ഒപ്പം തന്നെ ബി ജെ പിക്കും അത്ര കണ്ടങ്ങ് മോശമാവില്ല എന്ന ചില സൂചനകളുമുണ്ട്. എന്തായാലും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൻ്റെ സൂചനകളും എക്സിറ്റ് പോൾ നൽകുന്നുണ്ട്. എന്താണ് കർണാടകയുടെ സാഹചര്യം? കൗണ്ടിംഗ് നാളെ എപ്പോൾ ആരംഭിക്കും? ഒപ്പം തന്നെ നിലവിലെ രാഷ്ട്രീയ സൂചനകൾ, അതിനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പ്രതീക്ഷകൾ, അതൊക്കെ എങ്ങനെയാണ് പൊതുവിൽ? മനു, ഗുഡ് മോർണിംഗ് സജിത്, ഗുഡ് മോർണിംഗ് രഞ്ജിനി. കർണാടകയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വവും ചൂടുമൊക്കെ വർദ്ധിക്കുന്നു. പക്ഷേ കാലാവസ്ഥ വളരെ അനുയോജ്യമാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. രാഷ്ട്രീയമായി ചർച്ചകളെല്ലായിടത്തും സജീവമാണ്. നാളെ 8 മണിയോടുകൂടിയാണ് കൗണ്ടിംഗ് ആരംഭിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ആളുകളെ, അവരുടെ പ്രതിനിധികളെയൊക്കെ 7 മണിക്ക് തന്നെ പോളിംഗ് ബൂത്തിൽ എത്താനുള്ള നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. 8 മണിയോടുകൂടി പോളിംഗ് 8 മണിയോടുകൂടി കൗണ്ടിംഗ് ആരംഭിക്കും എന്ന കാര്യവും ഉറപ്പാണ്. ഇതിൽ രാഷ്ട്രീയപരമായുള്ള ചർച്ചകൾ കർണാടകയിൽ സജീവമായിരിക്കുന്നു. കോൺഗ്രസ് ആസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. ഇന്ന് ബസവരാജ് ബൊമ്മെ പ്രഹ്ലാദ് ജോഷിയുമായി ഹുബ്ലിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് രാഷ്ട്രീയ നീക്കങ്ങൾ അവർ ചർച്ച ചെയ്യുകയും ചെയ്യും. പിന്നീടായിരിക്കും ഇവിടെ എത്തി, ബാംഗ്ലൂരിലെത്തി യെദ്യൂരപ്പയുടെ വസതിയിൽ വീണ്ടും ഒരു കൂടിക്കാഴ്ചയുണ്ട്. അത് വൈകുന്നേരത്തോടുകൂടി ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. രാഷ്ട്രീയ ചർച്ചകൾ സജീവമാകുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പാടെ അവഗണിക്കണം എന്ന നിലപാടാണ് ബി ജെ പിക്കുള്ളത്. കഴിഞ്ഞ തവണയും എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായിരുന്നില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിക്കേണ്ട എന്ന നിലപാട് ബി ജെ പി സ്വീകരിക്കുന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്ന ഒരു നിലപാടാണ് ബി ജെ പിക്കുള്ളത്. അതേസമയം കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. കർണാടകം തൂത്തുപാരും എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ആരുമായും ഒരു സഖ്യത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ലഭിക്കും. അങ്ങനെ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പോലും കോൺഗ്രസ്സിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഡി കെ ശിവകുമാറിനും അതുപോലെ സിദ്ധരാമയ്യയ്ക്കും ഈ മുഖ്യമന്ത്രി സ്ഥാനം 5 വർഷത്തിൽ എങ്ങനെ പങ്കിട്ടെടുക്കാം എന്നതിൽ വരെ ചർച്ചകൾ എത്തിക്കഴിഞ്ഞു കോൺഗ്രസ് ആസ്ഥാനത്ത്. ഏതായാലും കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ബി ജെ പി കാര്യമായ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരുന്ന കർണാടക ഇലക്ഷൻ രണ്ട് പാർട്ടികളെ സംബന്ധിച്ചോളം നിർണായകമാണ്. 28 പാർലമെൻറ്റ് സീറ്റുകൾ ഉണ്ട് എന്നത് മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ പാർട്ടിയുടെ അടിത്തറ എന്ന നിലയിലാണ് ബി ജെ പി കർണാടകത്തെ കാണുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കർണാടക നഷ്ടപ്പെടുന്നു എന്നത് വരാനിരിക്കുന്ന രാജസ്ഥാനിലെയോ ഛത്തീസ്ഗഡിലെയോ മധ്യപ്രദേശിലെയോ ഒക്കെ തെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ ഉത്സാഹവും ഊർജ്ജത്തെയും ബാധിക്കും എന്നത് വളരെ നിർണായകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തോടുകൂടി ഇരുവിഭാഗവും ഉറ്റുനോക്കുന്നു, ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബി ജെ പിക്ക് അവരുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ചില യോഗങ്ങൾ നടന്നു. അതിൽ വന്നിട്ടുള്ളൊരു വിലയിരുത്തൽ, 35,000 ബൂത്തുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നതായാണ് താഴെ തട്ടിലുള്ള പ്രവർത്തകർ നൽകിയിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 58,500 പോളിംഗ് ബൂത്തുകളാണ് കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 58,000 35,000 ബൂത്തുകളിൽ മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നു എന്നത് ഒരു നേട്ടമായാണ് ബി ജെ പി കാണുന്നത്. ആ കണക്കുകൾ ശരിയാണെങ്കിൽ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വന്നേക്കും. അതേസമയം കോൺഗ്രസ് ആകട്ടെ ഈ അഴിമതി ആരോപണങ്ങൾ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തി എന്ന ഒരു ധാരണയിലാണ്. പ്രത്യേകിച്ച് ഈ ഇടത്തരക്കാർ, മധ്യവർഗം, മിഡിൽ ക്ലാസ്, അതുപോലെ തന്നെ ലോവർ മിഡിൽ ക്ലാസ്, ഈ വിഭാഗങ്ങൾക്കിടയിൽ അഴിമതി കാർഡ് എന്ന ആരോപണം കാർഡ് വലിയ തോതിൽ വിജയം കണ്ടു എന്നതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ സെൻട്രൽ കർണാടകയിൽ കാര്യമായ നേട്ടമുണ്ടാകും എന്ന് കോൺഗ്രസ് കരുതുന്നു. പ്രത്യേകിച്ച് ഈ കല്യാൺ കർണാടക, അതായത് ഹൈദരാബാദ് കർണാടക എന്ന് നമ്മൾ വിളിക്കുന്ന ഈസ്റ്റ് വെസ്റ്റേൺ കർണാടകയുടെ ഭാഗങ്ങളിൽ 10 സീറ്റോളം വർദ്ധിക്കും എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. ഒപ്പം തന്നെ
ഈ കിട്ടൂർ കർണാടക എന്ന് പറയുന്ന നോർദേൺ കർണാടക അല്ലെങ്കിൽ മുംബൈ കർണാടക എന്ന് ഒക്കെ വിശേഷിപ്പിക്കുന്ന ആ പ്രദേശത്ത് നിന്ന് 15 കൂടുതൽ സീറ്റുകൾ വരും എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ. ഒപ്പം തന്നെ ഓൾഡ് മൈസൂരിൽ ആധിപത്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും അവർ കരുതുന്നു. അതേസമയം BJP ആകട്ടെ കോൺഗ്രസ് ഉദ്ദേശിച്ച ലിംഗായത്തുകളുടെ ഇടയിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമമൊക്കെ അമ്പേ പരാജയപ്പെട്ടു എന്ന നിലപാടിലാണ്. ലിംഗായത്തുകൾക്ക് BJPക്കൊപ്പം നിന്നു ഷട്ടാറും അതുപോലെ ലക്ഷ്മൺ സാവതിയും ഒക്കെ പാർട്ടി വിട്ടെങ്കിലും അതൊന്നും ലിംഗായത്തുകളുടെ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകങ്ങളല്ല എന്നാണ് BJPയുടെ വിലയിരുത്തൽ. ലിംഗായത്തുകൾ BJPക്കൊപ്പം നിന്നു എന്ന് എക്സിറ്റ് പോൾ സർവേകളും വ്യക്തമാക്കുന്നു. അതേസമയം BJP ഈ പിന്നോക്ക വോട്ട് ബാങ്കുകളിലേക്ക് ഇത്തവണ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അത് കാര്യമായി വിജയം കണ്ടിട്ടില്ല എന്ന ഒരു ആത്മവിമർശനം പാർട്ടിക്ക് അകത്തു തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഈ SC വിഭാഗത്തിനിടയിൽ SC വിഭാഗം കർണാടകയിൽ നമ്മൾ ഇടംകൈ ദളിതരും അതുപോലെ വലംകൈ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് ഇവിടെ SC ഷെഡ്യൂൾ കാസ്റ്റ് സമൂഹത്തെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഇടംകൈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ആ സമൂഹങ്ങൾക്കിടയിൽ കാര്യമായ ഒരു ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് BJP നടത്തിയത്. ഈ വലംകൈ SCകൾ എന്ന് പറയുന്ന വിഭാഗം കൂടുതലും കോൺഗ്രസുമായി അടുത്ത് നിൽക്കുന്നവരാണ്. അവർ ഈ ദളിത് വിഭാഗത്തിൽ തന്നെ കുറേ കൂടി സാമൂഹികവും സാമ്പത്തികവുമായ ഒരു മെച്ചപ്പെട്ട നിലയിലുള്ള ആളുകളുമാണ്. അപ്പോൾ അവർ കോൺഗ്രസുമായി കാലാകാലങ്ങൾ അവർ നൽകിയിട്ടുള്ള ഒരു പിന്തുണ കോൺഗ്രസിനുണ്ട്. ഭരണ കാര്യങ്ങളിലും അതുപോലെ ജോലി സർക്കാർ ജോലികളിലുമൊക്കെ അവർക്കൊരു മുൻതൂക്കം ലഭിച്ചിട്ടുണ്ട്. അപ്പം മറുവിഭാഗത്തിൻ്റെ പിന്തുണ നേടാനുള്ള ശ്രമം എത്ര കണ്ട് വിജയിച്ചു എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാൻ കഴിയും. BJPയെ ഒരു സവർണ പാർട്ടി എന്ന ആരോപണം സവർണ പാർട്ടിയാണെന്ന ആരോപണം പ്രധാനമായി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. സിദ്ധരാമയ്യ തന്നെ ഇത് പലതവണയായി ഈ ആരോപണം വളരെ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി എന്ന നിലയിൽ ആ വിഷയം ഉയർത്തി കാണിക്കാൻ ഉള്ള ശ്രമം BJP നടത്തി. പക്ഷേ അതേസമയം ട്രൈബൽ കമ്മ്യൂണിറ്റികൾക്കിടയിൽ BJPക്ക് ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഈ ശ്രീരാമലൗലു പോലുള്ള മന്ത്രി ശ്രീരാമലൗലു പോലുള്ള നേതാക്കളുടെ ഒരു സാന്നിധ്യം ഈ വാൽമീകി സമുദായത്തിനിടയിലും ഒക്കെ വളരെ ശക്തമായ അല്ലെങ്കിൽ നിർണായകമായ ഒരു സ്വാധീനമാകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ BJPക്കുണ്ട്. അതുപോലെ തന്നെ ഈ ബെല്ലാരിയിൽ ആണ് ശ്രീരാമലു മത്സരിക്കുന്നത്. ഒപ്പം തന്നെ രമേശ് ജർക്കിഹോളി ഗൊക്കാക് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അദ്ദേഹവും ഈ ട്രൈബൽ വിഭാഗങ്ങൾക്കിടയിൽ ഒരു വലിയ ശക്തി സ്വാധീനമുള്ളൊരു നേതാവാണ്. ആ നിലയ്ക്ക് ആ വിഭാഗങ്ങൾക്കിടയിൽ ശക്തിയായി ഉയരാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വലിയ പിന്തുണ കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 73% ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കോൺഗ്രസ്സിനൊപ്പമാണ് നിൽക്കുന്നത് എന്നാണ് സർവേ ഫലങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ വന്നാൽ അത് ഓൾഡ് മൈസൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റമുണ്ടാക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ഈ പാർട്ടിക്കുള്ളത്. ഈ ഓൾഡ് മൈസൂരുവിൽ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുള്ള ശ്രമങ്ങൾ BJP നടത്തിയിരുന്നു. അത് എത്ര കണ്ട് വിജയിക്കും എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കും. ഈ കോസ്റ്റൽ കർണാടകയിൽ BJPക്കാണ് സ്വാധീനം എന്ന് പാർട്ടി വിലയിരുത്തുന്നു. അത് ഇത്തവണയും തുടരും എന്നതാണ് അവരുടെ ഒരു നിലപാട്. ബാംഗ്ലൂർ നഗരപ്രദേശങ്ങളിൽ ഈ വലിയ സ്വാധീനം മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് BJPക്കുള്ളത്. അവിടെ ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറവാണെങ്കിലും വോട്ട് ചെയ്തവർ കൂടുതൽ BJP അനുകൂലിക്കും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. കാരണം അവിടുത്തെ വലിയ വിഷയം അഴിമതിയായിരുന്നില്ല, വികസനമാണ് എന്നതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ആ കാർഡ് വിജയിച്ചെങ്കിൽ ഈ നഗരപ്രദേശങ്ങളിൽ വോട്ടർമാർ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കും എന്ന ഒരു നിലപാട് BJPക്കുണ്ട്. അതേസമയം കോൺഗ്രസ്സിനാകട്ടെ ഈ നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരിൽ മിഡിൽ ക്ലാസ് വിഭാഗം ഈ അഴിമതി ആരോപണത്തിൽ അവർ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ 90 മണ്ഡലങ്ങളിലാണ് ഈ നഗരപ്രദേശ വോട്ടർമാരുടെ സ്വാധീനം ഉണ്ടാകുന്നത്. ആ മണ്ഡലങ്ങളിൽ ഒരു മേൽക്കൈ വരാൻ കോൺഗ്രസ്സിന് കഴിയും എന്നതാണ്. ഏതായാലും ജനതാദൾ വലിയ പ്രതീക്ഷകൾ അത്ര വെച്ചു പുലർത്തുന്നില്ല. അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ തന്നെ 30 സീറ്റുകളാണ്. 20 സീറ്റുകളിൽ അവർ ജയിക്കുമെന്നാണ് മറ്റ് രണ്ട് പാർട്ടികളും വിലയിരുത്തുന്നത്.